ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വാട്ടർ കളർ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ, അതായത് എങ്ങനെയാണ് ഒരു പോർട്രേറ്റ് ചെയ്യാമെന്നൊരു വീഡിയോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും ലിങ്ക് അടിയിൽ കൊടുക്കാം, എല്ലാവരും പോയിട്ട് കാണണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുള്ളൂ. അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്ന വാട്ടർ കളർ പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന പെയിൻറ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ക്രിംസൺ ലേക്ക്, പ്രഷ്യൻ ബ്ലൂ, കോബ്ലറ്റ് ബ്ലൂ ഹ്യൂ, ലെമൺ യെല്ലോ, അതുപോലെ സാപ് ഗ്രീൻ, ബേർഡ് സീന, യെല്ലോ കർ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ, കാരണം നമുക്ക് നമ്മൾ കളർ അപ്ലൈ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ലയിക്കാനാണ്. ഇനി നമുക്ക് കോബ്ലറ്റ് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ കോബ്ലറ്റ് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ മരത്തിൻ്റെ ആ ഭാഗത്ത്, മരത്തിൻ്റെ പുല്ല് വരുന്ന ഭാഗത്ത് നമ്മൾ ലെമൺ യെല്ലോ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ രണ്ട് സൈഡിലും പുല്ല് വരുന്നുണ്ട്, അപ്പോൾ രണ്ട് സൈഡിലും ലെമൺ യെല്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലേശം സാപ് ഗ്രീനും അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വീടിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ച് പുല്ല് വരുന്നുണ്ട്, അവിടെ നമ്മൾ ആദ്യം സാപ് ഗ്രീനാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് വീണ്ടും ലെമൺ യെല്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ വെള്ളത്തിലേക്ക് നന്നായിട്ട് ലയിപ്പിച്ച് കൊടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് ആ ഒരു ഭംഗി കിട്ടുള്ളൂ. അതാണ് ഇനി നമുക്ക് സാപ് ഗ്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള പുല്ലിന് നമുക്ക് പ്രഷ്യൻ ബ്ലൂവും സാപ് ഗ്രീനും മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു ഡാർക്ക് ഗ്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ലയിപ്പിക്കണം വെള്ളത്തിലേക്ക് കേട്ടോ. ഇനി നമുക്ക് മരം ചെയ്യാം. മരം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കണം, അതിന് ശേഷം നമുക്ക് ബേർഡ് സീന അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളത്തേക്ക് നന്നായിട്ട് ലയിപ്പിച്ചിട്ട് നമുക്ക് വീണ്ടും ഒരു ടോൺ ബേർഡ് സീന അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മരത്തിന് തന്നെ ബേർഡ് സീനും അതുപോലെ പ്രഷ്യമ്പളും മിക്സ് ആക്കിയിട്ട് ആ ഒരു ചെറിയൊരു ഗ്രീൻ പോലത്തെ, അതായത് ബ്ലാക്കും ഗ്രീനും പോലത്തെ ഒരു കളർ നമുക്ക് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലേശം ലെമൺ യെല്ലോ അപ്ലൈ ചെയ്തതിന് ശേഷം സാപ് ഗ്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ള പുല്ലിനും അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് വീടിന് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം വെള്ളം അപ്ലൈ ചെയ്തതിന് ശേഷം യെല്ലോ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് യെല്ലോ കളർ തന്നെ അപ്ലൈ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം അപ്പുറത്തെ സൈഡിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ലെമൺ യെല്ലോയാണ്. എന്നിട്ട് നമ്മൾ വെള്ളം അപ്ലൈ ചെയ്തതിന് ശേഷം തന്നെ കേട്ടോ, എന്നിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളത്തിലേക്ക് ലയിപ്പിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല അതിൻ്റെതായ ഒരു ഭംഗി കിട്ടും ലയിപ്പിച്ചാൽ, അതാണ് കേട്ടോ.
ഇനി നമുക്ക് മരത്തിന് ബേർഡ്സിനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ബേർഡ്സിനെ അപ്ലൈ ചെയ്ത് കൊടുത്താലും പിന്നീടും നമുക്ക് ബേർഡ്സിനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്കൈന് വീണ്ടും കോബ്ലറ്റ് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വെള്ളത്തേക്ക് നന്നായിട്ട് ലയിപ്പിക്കണം. നമ്മുടെ വീടിന് വീണ്ടും യെല്ലോ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ലെമൺ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളത്തേക്ക് നന്നായിട്ട് ലയിപ്പിച്ചതിന് ശേഷം സാബ് ഗ്രീൻ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ലയിപ്പിക്കുക ഒന്നുകൂടി. അതിന് ശേഷം നമുക്ക് വീണ്ടും ലെമൺ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ലയിപ്പിക്കുക. അതിന് ശേഷം വീണ്ടും സാബ് ഗ്രീനും യെല്ലോയും, അതായത് ലെമൺ ഓയിലും മിക്സ് ആക്കിയിട്ട് ആ ലൈറ്റ് ഗ്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ ഭാഗത്തുള്ള പുല്ലിന് സാപ് ഗ്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മുടെ മരത്തിന് വീണ്ടും ഒരു ടൺ ബേർഡ്സിന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വീടിൻ്റെ അടിഭാഗത്തുള്ള ആ ബാക്ക്ഗ്രൗണ്ടിൽ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ വെള്ളം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സാപ് ഗ്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ അവിടെ ഒരു വഴി വിടണം കേട്ടോ. നമ്മൾ അവിടെ വഴി വിട്ടിട്ടുണ്ട്, അതുപോലെ ഒരു വഴി വിടണം. അതിന് ശേഷം അതിൻ്റെ അപ്പുറത്താണ് ഇത് ചെയ്യേണ്ടത്. ആദ്യം വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സാപ് ഗ്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ലയിപ്പിക്കുക. എന്നിട്ട് ആ വീടിൻ്റെ താഴ്ഭാഗത്തായിട്ട് ലേശം ലെമൺ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ വീടിന് യെല്ലോ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മുടെ മരത്തിൻ്റെ ബാക്കിൽ വരുന്ന ആ നമ്മൾ ആദ്യം ചെയ്തില്ലേ പച്ചപ്പ്, ആ ഭാഗത്ത് നമ്മൾ വീണ്ടും സാപ് ഗ്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സാപ് ഗ്രീനും പ്രഷ്യം ബ്ലൂ മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു ഡാർക്ക് കളർ ആ മരത്തിൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ വഴി ചെയ്യാം. വഴി ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ക്രിംസൺ ലേക്കും അതുപോലെ പ്രഷ്യൻ ബ്ലൂം മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു വയലറ്റ് കളറാണ് നമ്മൾ വഴിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഓരോ ടോൺ വെച്ചിട്ട് നമ്മൾ ഡാർക്കിക്ക് വരികയാണ് കേട്ടോ ചെയ്യേണ്ടത്. നമ്മൾ അപ്പോഴേക്കും നമ്മൾ ആ ഭാഗം വീഡിയോ എടുക്കുമ്പോഴേക്കും നമ്മുടെ ചാർജ് തീർന്നു പോയി. അതുകൊണ്ടാണ് നമുക്ക് ആ ഭാഗം ചെറിയൊരു ഭാഗം കിട്ടാതിരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ മോൾ ഭാഗത്ത് നിൽക്കുന്ന മരത്തിൻ്റെ പുല്ലിന് നമുക്ക് സാപ് ഗ്രീനും പ്രഷ്യം ബ്ലൂവും മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു ഡാർക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന്, അതായത് നമ്മുടെ മരത്തിൻ്റെ ബാക്കിൽ വരുന്ന പച്ച നിറത്തിലുള്ള ആ ബാക്ക്ഗ്രൗണ്ടിനും അതുപോലെ വഴിയുടെ സൈഡിലായിട്ട് വരുന്ന ആ ബാക്ക്ഗ്രൗണ്ടിനും നമുക്ക് സാപ് ഗ്രീന് അതുപോലെ പ്രഷ്യം ബ്ലൂ മിക്സ് ആക്കിയിട്ടുള്ള ആ ഡാർക്ക് കളർ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ അത് ഓരോ ടോണായിട്ട് വേണം വെച്ച് വരാൻ. അതായത് നമ്മൾ ലൈറ്റിൽ നിന്ന് ഡാർക്കിക്ക് വരികയാണ് വേണ്ടത്. ആദ്യം നമ്മൾ ലൈറ്റ് അപ്ലൈ ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഓരോ ഡാർക്ക് ടോണായിട്ട് അപ്ലൈ ചെയ്തിട്ട് വരാം. ഇനി നമുക്ക് നമ്മുടെ വഴി ചെയ്യാം. വഴി ചെയ്യുമ്പോൾ നമ്മൾ വയലറ്റ് കളറായിരുന്നു അപ്ലൈ ചെയ്തിരുന്നത്. അത് തന്നെ നമ്മൾ വെള്ളം കുറച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അതായത് വയലറ്റ് കളർ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്, ക്രിംസൺ ലേക്കും പ്രഷ്യൻ ബ്ലൂവും മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു കളറാണ് കേട്ടോ നമ്മൾ വയലറ്റായിട്ട് ഉപയോഗിക്കുന്നത്.
അതിന് ശേഷം നമുക്ക് നമ്മുടെ വീടിന് ഒരു ടോൺ ബേർഡ്സീനും യെല്ലോ കളറും മിക്സ് ആക്കിയിട്ടുള്ള ഒരു ചെറിയൊരു കളറ് വെള്ളം കൂട്ടിയിട്ട് നന്നായിട്ട് ലയിപ്പിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ വഴിക്ക് നമ്മൾ വീണ്ടും ചെറുതായിട്ട് ഒന്ന് വയലറ്റ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നീട് നമ്മുടെ പുല്ലിന്, അതായത് നമ്മുടെ ബാഗിനോട് വീടിൻ്റെ അടിഭാഗത്ത് വരുന്ന പുല്ലിന് നമുക്ക് സാബ് ഗ്രീനും പ്രഷ്യംബ്ലും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടുള്ള കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് വരുന്ന ആ പുല്ലിന് നമുക്ക് സാബ് ഗ്രീനും പ്രഷ്യംബ്ലും മിക്സ് ആക്കിയിട്ടുള്ള ആ ഡാർക്ക് ഗ്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന മരത്തിനും ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മരം ചെയ്യാം. മരം ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ലൈറ്റ് കളർ അപ്ലൈ ചെയ്തായിരുന്നു. ഇനി നമുക്ക് ബേർഡ്സീനി ക്രിംസണിലേക്ക് ലേശം, അതുപോലെ പ്രഷ്യംബ്ലും മിക്സ് ആക്കിയിട്ടുള്ള ആ ഡാർക്ക് കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് എടുത്തു കാട്ടാനാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് നമ്മുടെ വീടിന്, അതായത് വീടിൻ്റെ ഓട് ഭാഗത്ത് നമുക്ക് യെല്ലോ ഒക്കർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ലയിപ്പിക്കണം വെള്ളം കൂട്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ അത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം കൂട്ടിയിട്ട് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. പിന്നീട് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് യെല്ലോ ഒക്കറും അതുപോലെ ബേർഡ്സീനിയും മിക്സ് ആക്കിയിട്ടുള്ള ആ ഡാർക്ക് കളർ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തായിരുന്നു. ഈ രണ്ട് കളറും മിക്സ് ആക്കിയിട്ട് അത് നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ലെമണലോ ചെയ്തിട്ടുള്ള ആ ഭാഗത്ത് നമുക്ക് യെല്ലോ ഒക്കർ ഒന്ന് നന്നായിട്ട് ലയിപ്പിച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ വഴിയുടെ സൈഡ് ഭാഗത്ത് വരുന്ന നമ്മുടെ പച്ച ഭാഗത്ത് നമുക്ക് വീണ്ടും ഡാർക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ മരത്തിൻ്റെ ഭാഗത്തും നമുക്ക് പച്ച അപ്ലൈ ചെയ്ത് കൊടുക്കണം, ഡാർക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മുടെ മരത്തിനും നമ്മൾ വീണ്ടും ഡാർക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ പുല്ല്, അതായത് നമ്മുടെ മരം, അതായത് വീടിൻ്റെ മുകളിൽ വരുന്ന പുല്ല് ഭാഗത്ത് നമ്മൾ ഡാർക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മുടെ വീടിന് നമുക്ക് വീണ്ടും ബേർഡ്സീന് അപ്ലൈ ചെയ്ത് കൊടുക്കാം, അതായത് നമ്മുടെ ഓടിൻ്റെ ഭാഗത്ത് കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ വലിയ മരത്തിൻ്റെ പുല്ലിന് നമുക്ക് സാബ് ഗ്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ സ്കൈന് വീണ്ടും കോബ്ലറ്റ് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ അപ്പം തന്നെ, അതായത് കോബ്ലറ്റ് ബ്ലൂ ചെയ്തതിന് ശേഷം നമ്മുടെ വലിയ മരത്തിൻ്റെ പുല്ലിന് നമുക്ക് പ്രഷ്യം ബ്ലൂവും സാബ് ഗ്രീനും മിക്സ് ആക്കിയിട്ടുള്ള ആ ഡാർക്ക് ഗ്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ നമ്മുടെ വീടിന് ബേർഡ്സീന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത്, അതായത് നമ്മൾ ഓട് ഭാഗത്താണ് ബേർഡ്സീന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ പ്രഷ്യംബ്ലൂവും ബേർഡ്സീനും മിക്സ് ആക്കിയിട്ടുള്ള ഡാർക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടിഭാഗത്ത് വരുന്ന നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വീണ്ടും സാബ് ഗ്രീനും പ്രഷ്യംബ്ലൂവും മിക്സ് ആക്കിയിട്ടുള്ള ഡാർക്ക് ഗ്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. Thank you.
പിന്നീട് നമ്മുടെ സ്കൈ നമ്മൾ കോബൾ ബ്ലൂം അതുപോലെ പ്രഷ്യൻ ബ്ലൂം മിക്സാക്കിയിട്ടുള്ള ആ ഒരു കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ പുല്ല് നമുക്ക് കുറച്ചുകൂടി ഡാർക്ക് ആക്കാം, ഷാപ്പ് ഗ്രീനും അതുപോലെ പ്രഷ്യൻ ബ്ലൂം മിക്സാക്കിയിട്ടുള്ള ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട്. ഇനി നമുക്ക് നമ്മുടെ മരത്തിൻ്റെ ബാക്കിൽ വരുന്ന പുല്ലിൻ്റെ മീത ഭാഗത്ത് വരുന്ന വീടിന് നമുക്ക് ഇഷ്ടമുള്ള കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ലെവനിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമുക്കതിനുശേഷം നമുക്ക് നമ്മുടെ മെയിൻ വീട്, അതായത് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന വീട് നമുക്ക് വീണ്ടും ഡീറ്റെയിലാക്കി കൊടുക്കാം. അതുപോലെ പുല്ലൊക്കെ നമുക്ക് വീണ്ടും ഡീറ്റെയിലാക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിലാക്കി കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ പോസ്റ്റും അതുപോലെ വേലിയും പിന്നെന്താണ് നമ്മൾ ആടും അതുപോലെ ആള് ആടിനെ പിടിച്ച് നടക്കുന്നതും പാറയും ഇതൊക്കെ വരയ്ക്കാം കേട്ടോ. നമുക്ക് ചിത്രം അങ്ങനെ തീർന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ പറഞ്ഞു തന്നെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം.